അമൃതാത്മാക്കൾ. നമ്മൾ ഭഗവത്ഗീത, മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിലെ 19-ാമത്തെ ശ്ലോകമാണ് തുടങ്ങിയത്. അത് കഠോപനിഷത്ത് കാഠക ശ്രുതിയിൽ നിന്ന് ഉള്ളതാണ്. കാഠക ശ്രുതിയിൽ നിന്ന് 2 മന്ത്രങ്ങളാണ് അതേപടി ഭഗവത്ഗീത ഏതാണ്ട് എടുത്തിട്ടുള്ളത്, അല്പ മാറ്റത്തോടുകൂടി. ആ കാഠക ശ്രുതിയിലെ 2 മന്ത്രങ്ങളിൽ ഒടുവിലെത്തത് ആദ്യവും ആദ്യത്തത് ഒടുവിലുമെന്ന നിലയിലാണ് അടുക്കോടെ ഭഗവത്ഗീത അവതരിപ്പിക്കുന്നത്. അത് നമ്മൾ കാണുകയും ഉണ്ടായി. ആ മന്ത്രപ്രകാരം എങ്ങനെയാണ് ജ്ഞാനം, എങ്ങനെയാണ് ക്രിയ, അതിനെ പറഞ്ഞു വരികയാണ്. അതിനുദാഹരണമായി നാം പറയുമ്പോൾ, കള്ളൻ കക്കാനായി പോകുമ്പോൾ തന്നെ കള്ളനാണ്. കാരണം എങ്ങനെ പോകണം, ഏത് തട്ടാണ് പൊളിക്കേണ്ടത്, എങ്ങനെയാണ് കയറേണ്ടത്, ഇതിൻ്റെ എല്ലാം രീതിയെ ചൗര്യ ഇച്ഛ, ചൗര്യ ജ്ഞാനം, ചൗര്യ ഇച്ഛ, ചൗര്യ ക്രിയ, ഇതെല്ലാം നമ്മൾ അടുക്കൂടെ പറയുകയുണ്ടായി. അതുകൊണ്ട് പ്രഥമമായി ചൗര്യജ്ഞാനമുണ്ടാകുന്നു. ചൗര്യജ്ഞാനം ബോധത്തിൽ അങ്കുരിക്കുന്നത് ബോധത്തെ തമസ് മറയ്ക്കുകയും അതുപോലെ തന്നെ രജസ് ചൗര്യജ്ഞാനമായി രൂപാന്തരപ്പെടുകയും സത്വം ചൗര്യജ്ഞാനമായി ജ്ഞാനം പരിണമിപ്പിച്ച് സമന്വയിപ്പിക്കുകയും ചെയ്യുമ്പോൾ ചൗര്യജ്ഞാനം ആദ്യമുണ്ടാകും. ചൗര്യജ്ഞാനം കഴിഞ്ഞാൽ ചൗര്യ ഇച്ഛകളുണ്ടാകുന്നു. അപ്പോളത് കോശകോശാന്തരങ്ങളിലെല്ലാം പരിണാമവും പരിസ്പന്ദവും ഉണ്ടാക്കുന്നു. ആ ചൗര്യേച്ഛ ക്രിയാരൂപം പ്രാപിക്കുന്നത് അതിനുശേഷമാണ്. അപ്പം ജ്ഞാനമാണ് ക്രിയാരൂപേണ പരിണമിക്കുന്നത്. ക്രിയാനാമ പരിസ്പന്ദ പരിണാമസ്വരൂപിണി സ്പന്ദമാനി ബഹിർജ്ഞാനം തദങ്കുരവത് ഭവേത്. ജ്ഞാനം വെളിയിലേക്ക് സ്പന്ദിക്കുവാൻ തുടങ്ങുന്നു. ബാഹ്യസ്പന്ദനം തുടങ്ങിയാൽ അത് ക്രിയയാവുകയായി. വൃത്യാത്മക ജ്ഞാനം അന്തഃക്കരണത്തിലിരിക്കുന്നു, അതുതന്നെ ശരീരത്തിൽ ക്രിയാരൂപേണ പരിണതമാവുകയും ചെയ്യുന്നു. അപ്പോൾ പ്രത്യക്ഷ ക്രിയാത്മകത നാം കാണുന്നു. ഇത് തിരിച്ചറിഞ്ഞുള്ള വൈയക്തികമായ ഒരച്ചടക്കവും അതിനെ അവലംബമാക്കിയുള്ള സാമൂഹികമായ ഒരു അറിവും ചേർന്നാണ് വ്യക്തിയും സമൂഹവും വികസിക്കുകയും വളരുകയും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷേ വ്യക്തിയിൽ വരുന്ന ഇച്ഛകളുടെ സ്വാതന്ത്ര്യത്തിനായുള്ള മുന്നേറ്റങ്ങളുടെ ചരിത്രമാണ് നാം കാണുന്ന എല്ലാ ഏറ്റുമുട്ടലുകളിലും എല്ലാ യുദ്ധങ്ങളിലും ഒക്കെ പ്രകടമാകുന്നത്. അപ്പോൾ കുടുംബങ്ങളെടുത്താൽ, കുടുംബങ്ങൾ ചേർന്നുള്ള നാടുകളെടുത്താൽ, രാജ്യങ്ങളെടുത്താൽ, സമുദായങ്ങളെടുത്താൽ, ഇവിടെയൊക്കെ വ്യക്തി അതാതിൻ്റെ നിയമസംഹിതകളനുസരിച്ച് അച്ചടക്കത്തോടുകൂടി പെരുമാറേണ്ടതാണ് എന്ന് അച്ചടക്ക നിയമങ്ങൾ ഉണ്ടാക്കി ആളുകൾ പറയാറുണ്ട്. അച്ചടക്കം ഏതെങ്കിലും ഒരാളിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് ആ വ്യക്തിയിൽ ജ്ഞാനമോ ഇച്ഛയോ ക്രിയയോ ഇല്ലാതാകുന്നില്ല. ജ്ഞാനവും ഇച്ഛയും ക്രിയയും തമ്മിലുള്ള ഈ ബന്ധത്തെ ആസ്പദമാക്കിയാണ് ഒരുവൻ ജ്ഞാനാജ്ഞാനങ്ങളുടെ തലങ്ങളിൽ പെട്ടുപോകുന്നത്. അതുകൊണ്ട് വൃത്യാത്മക ജ്ഞാനം അന്തഃക്കരണത്തിലാണെന്ന് അറിയുകയും അതുതന്നെ ശരീരക്രിയാരൂപേണ പരിണതമാവുമ്പോൾ പ്രത്യക്ഷ ക്രിയാത്മകത ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ജ്ഞാനം അവിടെ ബീജമാണ്, ക്രിയ അതിൻ്റെ അങ്കുരമാണ്. വടവൃക്ഷത്തിൻ്റെ ബീജത്തിലെപ്രകാരമാണോ
വടവൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത്. ഒരു വടവൃക്ഷത്തിൻ്റെ ബീജമെടുത്ത് അതിനെ മുറിച്ച് ആ ബീജത്തിനകത്തേക്ക് ഏതെല്ലാം തരം മൈക്രോസ്കോപ്പുകൾ വച്ച് നോക്കിയാലും കാണാൻ വയ്യാത്ത ഒന്നാണ് വടവൃക്ഷമായി വളർന്ന് പടർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. വടവൃക്ഷം ഉണ്ടാകാതിരിക്കുവാൻ അങ്കുരം എന്നതിനേക്കാൾ പ്രാധാന്യേന ബീജത്തെ അന്വേഷിക്കേണ്ടതാണ്. അവിടെയാണ് പരിണാമങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ജ്ഞാനം ബീജവും ക്രിയ അങ്കുരവുമാണ്. വടവൃക്ഷത്തിൻ്റെ ബീജത്തിൽ വടവൃക്ഷം നിഹിതമാണ്, അതുപോലെ ജ്ഞാനബീജത്തിൽ ക്രിയാങ്കുരം ഇരിക്കുന്നു. അത് സ്ഥിതമായ ജ്ഞാനം തന്നെ ആയിരിക്കുന്നു, വെളിയിൽ ക്രിയാരൂപത്തിൽ വരുന്നു. അകത്തുനിന്നാണ് അതുകൊണ്ട് എല്ലാം ഉണ്ടാകുന്നത്. കള്ളനുണ്ടാകുന്നതും കൊള്ളക്കാരനുണ്ടാകുന്നതും യോദ്ധാവുണ്ടാകുന്നതും തൻ്റെ ഉള്ളിൽ നിന്നാണ്, അല്ലാതെ സാഹചര്യങ്ങളുടെ നിർബന്ധം കൊണ്ടോ സാഹചര്യ സംബന്ധികളായ അറിവുകൊണ്ടോ അല്ല. പലപ്പോഴും അജ്ഞാനം നിമിത്തം തന്നെ രക്ഷിക്കുവാൻ തത്രപ്പെടുമ്പോൾ അജ്ഞാനാവൃതമായ ലോകത്തിലിരുന്നു കൊണ്ട് ഇതിൻ്റെ കാര്യകാരണങ്ങളെ മുഴുവൻ ചുറ്റുപാടുകളിൽ ഏൽപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അത് ജ്ഞാനവും ക്രിയയും തമ്മിലുള്ള ഈ ബന്ധത്തെ തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അകത്തുനിന്നാണ് എല്ലാം ഉളവാകുന്നത് എന്ന് പെട്ടെന്ന് ബോധ്യമാവുകയും ചെയ്യും. ബാഹ്യദൃഷ്ടിയിൽ ചൗര്യ ക്രിയോത്തരം ഉണ്ടായി. ഇത് മോഷണക്കാര്യത്തിൽ മാത്രമല്ല, ഹനനം ദാനം ആദിയായ സമസ്ത ക്രിയകളിലും ഇതേ കാര്യമാണ്. ജ്ഞാനം ഇച്ഛ കൃതി ഇവ മൂന്നും ലിംഗശരീരത്തിലാണ്, സ്ഥൂല ശരീരത്തിലല്ല. ജ്ഞാനവും ഇച്ഛയും അതിൻ്റെ കൃതിയും ലിംഗശരീരത്തിലാണ്. ലിംഗശരീരത്തിലായതുകൊണ്ട് ഒരു ശരീരം അവസാനിക്കുമ്പോഴും അടുത്ത ശരീരത്തിലേക്ക് ഇതും കൊണ്ടാണ് നാം കടന്ന് കയറുന്നത്. ഇവ മൂന്നും അപ്പോൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇവ മൂന്നും ലിംഗശരീരത്തിലാണെന്നും ലിംഗശരീരമാണ് ജനിമരണങ്ങളിൽ പെടുന്നതെന്നും ആ ലിംഗശരീരത്തെ ആസ്പദമാക്കി മാത്രമാണ് ഇതെല്ലാം നീങ്ങുന്നതെന്നും തിരിച്ചറിയുന്നത്. അപ്പോൾ ലിംഗശരീരത്തിൽ ഇവയെ തിരിച്ചറിഞ്ഞ് കൃതി സ്ഥൂലാകാരം സ്വീകരിക്കുമ്പോൾ അപ്പോഴാണ് ക്രിയാരൂപം കൈക്കൊള്ളുന്നത്. ഒരു ഡ്രാഫ്റ്റ്സ്മാൻ ആദ്യം മനസ്സിലും പിന്നീട് കടലാസിലും പ്ലാൻ വരയ്ക്കുന്നു, പിന്നീട് വീടുണ്ടാക്കുന്നു. ഇപ്പോൾ ഡിസൈനിങ് പൂർണ്ണമായും ഇത്തരത്തിലാണ്. എല്ലാ ഡിസൈൻ എടുത്താലും ഇത്തരത്തിലാണ്. സാരിയും മറ്റും ഡിസൈൻ ചെയ്യുന്നത് മനസ്സിൻ്റെ സങ്കല്പങ്ങളും വിദ്യാഭ്യാസവും സംസ്കാരവുമെല്ലാം അറിഞ്ഞ് ഡിസൈൻ രംഗത്തുള്ളവർ രൂപകൽപ്പന ചെയ്യുന്നു. ഡിസൈൻ എൻജിനീയറിങ്ങിലുള്ളവർ മുൻകൂട്ടി മനസ്സിൽ തയ്യാറാക്കുന്നു, പിന്നീട് കടലാസിൽ വരയ്ക്കുന്നു, തുടർന്ന് സാരിയിൽ തയ്യാറാക്കുന്നു. ഇവിടെയും കർത്തൃത്വം ആദ്യം ജ്ഞാനത്തിൽ, തുടർന്ന് ഇച്ഛയിൽ, പിന്നെ കൃതി. ഇങ്ങനെ തുടർന്ന് ബാഹ്യക്രിയാരൂപേണ പ്രകടമാവുന്നു. അതുകൊണ്ട് കർത്താവ് ലിംഗശരീരം തന്നെ, ഭോക്താവും ലിംഗശരീരമാണ്. ബോധം കെട്ടുകിടക്കുന്നവൻ്റെ വസ്ത്രം അഴിച്ചു മാറ്റിയാലും അറിയുന്നില്ല. ശരീരസ്യ ന ചൈതന്യം മൃതേഷു വ്യഭിചാരത തഥാത്വം ചേതിന്ദ്രിയാണ സുഭാഘാതെ കഥം സ്മൃതി. ശരീരത്തിൽ ചൈതന്യമില്ല, കർത്തൃത്വാദികളില്ല, മരണോത്തരം ഒന്നുമില്ല. ഇന്ദ്രിയാദികളുടെ കാര്യത്തിലും അതുതന്നെ. അന്തത കർത്ത ഭോക്ത ലിംഗശരീരമാണ്.
ലിംഗശരീരത്തിൽ നിന്ന് വേറിട്ട് കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല. അതുകൊണ്ട് അപ്പോൾ ശരീരത്തിൽ എവിടെയാണ് ഇത് നടക്കുക? ഹനനക്രിയയുടെ ഫലഭൂതമായ സ്ഥൂല പ്രാണ സംയോഗ വിയോഗങ്ങൾ ലിംഗശരീരത്തിലാണ്. ശരീരം ഹനനം കൊണ്ട്, അതായത് കൊലപാതകം കൊണ്ട് സ്ഥൂല പ്രാണ സംയോഗ വിയോഗങ്ങളൊക്കെ ലിംഗശരീരത്തിലാണ് സംഭവിക്കുന്നത്. അപ്രകാരം തന്നെ സുഖാതിരൂപമായ ഫലവും ലിംഗശരീരത്തിലാണ്. ആത്മാവ് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതും പ്രേരകവുമാണ്. അത് കർത്താവുമല്ല ഭോക്താവുമല്ല. യാവത് ഹേതുഫലാവേശ സ്ഥാവത് ഹേതുഫലോദയ ക്ഷീണേ ഹേതുഫലാവേശേ സംസാരോ ന പ്രവർത്തതേ. യാവത് ഹേതുഫലാവേശ താവത് ഹേതുഫലോദയ ക്ഷീണേ ഹേതുഫലാവേശേ സംസാരോ ന പ്രവർത്തതേ എന്നിങ്ങനെ ഗൗഡപാദാചാര്യ വചനമുണ്ട്. ഹേതുവിൽ നിന്ന് കർത്തൃത്വവും ഫലത്തിൽ ഭോക്തൃത്വവും വിവക്ഷിതമാണ്. ഏതൊരു കാരണത്തിൽ നിന്നാണോ ആദ്യം ഫലം, അതുപോലെ തന്നെ ക്രിയ ഇവയൊക്കെ ഉണ്ടാകുന്നത്. അതിനെ തിരിച്ചറിയാൻ കർത്തൃത്വമെല്ലാം വരുന്നത് ഹേതുവിൽ നിന്നാണ്, കാരണത്തിൽ നിന്നാണ് കർത്തൃത്വമുണ്ടാകുന്നത്. ആ കാരണത്തിൽ നിന്നുണ്ടായ ഫലത്തിലാണ് ഭോക്തൃത്വം നിലകൊള്ളുന്നത്. അപ്പോൾ കാരണത്തെയും കാരണത്തിൽ നിന്നുളവായ കാര്യത്തെയും എടുത്താൽ, ശ്രദ്ധാപൂർവം നോക്കിയാൽ കാരണത്തിൽ കർത്തൃത്വവും അതുപോലെ തന്നെ കാര്യത്തിൽ ഭോക്തൃത്വവും നിലകൊള്ളുന്നു എന്ന് കാണാം. എപ്പോൾ വരെ ഞാൻ കർത്താവാണ് ഭോക്താവാണ് ഈ അഭിമാനമുണ്ടോ അപ്പോൾ വരെ, എപ്പോൾ വരെ കർത്തൃത്വാഭിമാനമുണ്ട് എപ്പോൾ വരെ ഭോക്തൃത്വാഭിമാനമുണ്ട് അപ്പോൾ വരെ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ഉദയമുണ്ടാവും. അപ്പോൾ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ഉദയം സമാപ്തമായി കഴിഞ്ഞാൽ, കർത്തൃത്വ ഉദയവും ഭോക്തൃത്വ ഉദയവും സമാപ്തമാകുന്നതിന് അഭിമാനം സമാപ്തമാകണം. എന്നുവരെ അർജുന നിന്നിൽ ഞാൻ ക്ഷത്രിയനാണ് എന്ന അഭിമാനം, ക്ഷാത്ര കർത്തൃത്വത്തിനുള്ള ആവേശം, അതിൻ്റെ അനുഭവങ്ങൾക്കായി കൊണ്ടുള്ള സങ്കല്പനങ്ങൾ, അപ്പം ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ യുദ്ധ ഉത്സുകനാണ് തുടങ്ങി നിൻ്റെ ലിംഗശരീരം കർത്തൃത്വാഭിമാനം പൂണ്ട് നിലകൊള്ളുന്നത് എന്നുവരെ, അന്നുവരെ നിന്നിൽ ഈ സംസാരത്തിൻ്റെ ഉദയമുണ്ടാവും. ഈ സംസാരത്തിൻ്റെ ഉദയം യുദ്ധം ചെയ്തതുകൊണ്ടോ യുദ്ധം ചെയ്യാതിരുന്നതുകൊണ്ടോ നഷ്ടമാവില്ല. ഏതൊരു യുദ്ധജ്ഞാനമാണോ ചൗര്യജ്ഞാനത്തെ പറഞ്ഞതുപോലെ നിന്നിൽ അങ്കുരിക്കുന്നത്, ഏതൊരു ചൗര്യേച്ഛ പോലെ നിന്നിൽ യുദ്ധേച്ഛ അങ്കുരിക്കുന്നു, ഏതൊരു യുദ്ധേച്ഛയിൽ നിന്ന് ചൗര്യക്രിയ എന്ന പോലെ യുദ്ധക്രിയ സംജാതമാകുന്നു, ഇവയ്ക്ക് കാരണമായ കർത്തൃത്വവും ഭോക്തൃത്വവും നിന്നിൽ
ഹേതുഫലങ്ങളെ ആസ്പദമാക്കി ഉണ്ടാകുന്നു. ആ അഭിമാനം എന്നുവരെയുണ്ടോ അന്നുവരെ നിൻ്റേതായ ഈ സംസാരം നിലയ്ക്കുന്നില്ല. അതുകൊണ്ട് നിൻ്റെ അഭിമാനത്തെ സമാപ്തമാക്കിയാൽ ഈ സംസാരവും സമാപ്തമായി. അപ്പം സംസാരം സമാപ്തമാകുന്നത് എങ്ങനെ? കേവലം ഹേതുഫലങ്ങളുടെ ഉദയം സമാപ്തമാവും. അത് തന്നെയാണ് സംസാരം. ഹേതുവും ഫലവും നിലച്ചാൽ സംസാരം നിലച്ചു. കർത്തൃത്വവും ഭോക്തൃത്വവും തന്നെ ഈ സംസാരം. അതുകൊണ്ട് ഈ മന്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ശ്രുതി കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പ്രതിഷേധത്തെ ചൂണ്ടിക്കാണിക്കുന്നു. കർത്തൃത്വ ഭോക്തൃത്വ പ്രതിഷേധാത്മകമായ ശ്രൗതമന്ത്രത്തെയാണ് ഭഗവാൻ ഇവിടെ എടുത്ത് പ്രയോഗിക്കുന്നത്. ശ്രുതി വളരെ കൃത്യതയോടെ സംസാരനാശത്തിന് കാരണമായ സത്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. കാരികാകാരനായ ഗൗഡപാദ കാരികയിൽ കാരികാകാരനായ ഗൗഡപാദ മഹാശയൻ ചൂണ്ടിക്കാണിക്കുന്നതും കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും പ്രതിഷേധമാണ് പ്രപഞ്ച നിരാസം. യാതൊരാൾ കർത്തൃത്വം ഇല്ലാതെയാക്കുന്നു, യാതൊരാൾക്ക് ഭോക്തൃത്വ അഭിമാനം നഷ്ടമാകുന്നു, അയാൾക്ക് പ്രപഞ്ചമില്ലാതാകുന്നു. എന്നുവരെ കർത്തൃത്വത്തിൽ അഭിമാനമുണ്ടോ? പ്രപഞ്ചമുണ്ട്. എന്നുവരെ ഭോക്തൃത്വത്തിൽ അഭിമാനമുണ്ടോ? അന്നുവരെ ഈ പ്രപഞ്ചമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നത് കർത്തൃത്വവും ഭോക്തൃത്വവും തന്നെയാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുക, പ്രപഞ്ചത്തെ അപഗ്രഥിക്കുക, പ്രാപഞ്ചികനായിത്തീരുക, പ്രപഞ്ചവുമായുള്ള ബന്ധത്തിൽ അഭിമാനിക്കുക, പ്രാപഞ്ചിക ജ്ഞാനം ഉദയം ചെയ്യുക, ഏകവും അദ്വയവുമായ ബോധത്തെ പ്രാപഞ്ചിക ബോധത്തിൽ അന്വയിപ്പിക്കുക, അവിടെ നിന്ന് പ്രാപഞ്ചിക ഇച്ഛകൾ ഉദയം കൊള്ളുക, ആ പ്രപഞ്ച ഇച്ഛയിൽ നിന്ന് അതിൻ്റെ ക്രിയാരൂപങ്ങൾ സ്പന്ദിക്കുക. ഇത്രയുമായിക്കഴിഞ്ഞിട്ട് പ്രപഞ്ചമില്ലാതാകുവാൻ ആഗ്രഹിച്ചാൽ സാധ്യമല്ല. പ്രപഞ്ചത്തെ ഇല്ലാതാക്കുവാൻ ആയുധങ്ങൾ വേണ്ട, പ്രപഞ്ചത്തെ ഇല്ലാതാക്കുവാൻ യുദ്ധങ്ങൾ ആവശ്യമില്ല. ഒരുവന് തൻ്റെ പ്രപഞ്ചത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ, തന്നിൽ ഉദയം ചെയ്ത പ്രപഞ്ചം ഇല്ലാതാകണമെങ്കിൽ ജ്ഞാനം മാത്രമേ ആവശ്യമുള്ളൂ. ഈ ഒരു സത്യം, അത് ഭംഗ്യം തരേണ യുദ്ധക്കളത്തിൽ നിന്ന് ഭഗവാൻ ചൂണ്ടിക്കാണിക്കുന്നു. വരാനിരിക്കുന്ന സമസ്ത യുദ്ധങ്ങളിലേക്കും വരാനിരിക്കുന്ന പ്രാപഞ്ചികമായ സമസ്ത അറിവുകളിലേക്കും ഒരുമിച്ച് കടന്നു ചെല്ലാവുന്ന ഒരു വാതിൽ ഭഗവാൻ മലർക്ക തുറന്നു തരികയാണ്. മഹാഭാരത യുദ്ധക്കളത്തിൽ അർജുനൻ, ഭീഷ്മൻ, ദ്രോണൻ, കൃപൻ, അശ്വത്ഥാമാവ് കർണൻ, ദുര്യോധനൻ, ദുശാസനൻ, ഇവരെല്ലാം അവരവരുടേതായ ഓരോ പ്രപഞ്ചങ്ങളുണ്ടാക്കി ആ പ്രപഞ്ചത്തിൽ കർത്തൃത്വവും ഭോക്തൃത്വവും വന്ന് എത്തിയിരിക്കുകയാണ്. ചില പ്രപഞ്ചങ്ങൾ തമ്മിൽ യോജിപ്പുണ്ട്. ഭീഷ്മൻ്റെ സങ്കല്പപ്രപഞ്ചവും ദുര്യോധനൻ്റെ സങ്കല്പപ്രപഞ്ചവും ഒരുമിച്ച് നിൽക്കുന്നിടത്ത് ഭീഷ്മൻ ദുര്യോധന സൈന്യത്തിൻ്റെ സർവസൈന്യാധിപനായി നിലകൊള്ളുന്നു. ഭീഷ്മൻ്റെ ജ്ഞാനവും ഭീഷ്മൻ്റെ ഇച്ഛയും
ഭീഷ്മന്റെ ക്രിയയും ദുര്യോധന ലോകങ്ങളിൽ നിന്ന് വിടുതൽ നേടി യുധിഷ്ഠിര ലോകങ്ങളോട് ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം ആയുധം താഴെ വയ്ക്കുന്നു. അദ്ദേഹം തന്നെ തന്നെ വധിക്കുവാനുള്ള പദ്ധതി ആ യുധിഷ്ഠിരാദികളോട് ചേർന്ന് നിൽക്കുന്ന ലോകത്ത് നിൽക്കുമ്പോൾ തൻ്റെ ഇച്ഛയായി രൂപാന്തരപ്പെടുകയും അത് ക്രിയയാകുന്നതിന് പൗത്രന്മാരായ യുധിഷ്ഠിരാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഒരു ഭാഗത്ത് ദുര്യോധന ലോകങ്ങളിൽ നിലകൊള്ളുക, അതിൽ കർത്തൃത്വവും ഭോക്തൃത്വവും വന്ന് അഭിമാനിക്കുക, അതേ സമയത്തു തന്നെ യുധിഷ്ഠിര ലോകങ്ങളിൽ നിലകൊള്ളുക, അവിടെ നിന്നുകൊണ്ട് താൻ ദുര്യോധനന് വേണ്ടി ഇത്രയെല്ലാം ചെയ്തിട്ടും പാണ്ഡവന്മാരാൽ തോൽപ്പിക്കപ്പെട്ടു എന്ന് വരുത്തി പാണ്ഡവ വിജയത്തിന് കാംക്ഷിക്കുക. കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ഗതീയത അതീവലോലമായൊരു തന്തു പോലെയാണ്. അതിനെ വളരെ സുതാര്യമായി കാണിച്ചു തരുവാൻ പാകത്തിനാണ് ഈ ശ്ലോകം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ശ്രീകൃഷ്ണചന്ദ്രൻ ഈ 19-ാമത്തെ ശ്ലോകത്തിൽ ഞാൻ മറ്റൊരാളെ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നവനും ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് വിചാരിക്കുന്നവനും രണ്ടുപേരും സത്യമറിയുന്നില്ല എന്ന് പറയുമ്പോൾ സത്യമായ പരമാത്മാവിൽ ഹേതുവിനാലും ബലത്തിനാലും ബന്ധിക്കപ്പെട്ട് അതിൽ അഹമ്മമതകളുണ്ടായി അഭിമാനം പൂണ്ട് കർത്തൃത്വത്തിൻ്റെയും ഭോക്തൃത്വത്തിൻ്റെയും ലോകങ്ങളിൽ വീഴുന്നതാണ് ഇതെല്ലാമെന്നും കർത്തൃത്വ ഭോക്തൃത്വങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ മോചനം തന്നെയാണ് സംസാരനാശമെന്നും വസ്തുതാപരമായി പ്രകടമാക്കുന്നു. ഇത് പ്രകടമാക്കുന്ന ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ആ പാദങ്ങളിൽ സമർപ്പിക്കാം.